ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാവരും സമൂഹ ജീവികളാണ്. എവിടെയാണെങ്കിലും ഒരു ടീമായിട്ടായിരുന്നു വർക്ക് ചെയ്യേണ്ടാവുക. കുടുംബമാണെങ്കിലും ഒരു കൊച്ചു ടീം, ഓഫീസാവാം, ബിസിനസ്സാവാം, സോഷ്യൽ ആക്ടിവിറ്റീസ് ആവാം, ആശ്രമങ്ങളാകാം, അങ്ങനെ എവിടെ നോക്കിയാലും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമൂഹ ജീവിയാണ് നമ്മൾ മനുഷ്യന്മാരൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരുപോലുള്ളൊരു പ്രോബ്ലം ഉണ്ട്. എന്താണത്? എവിടെ എല്ലാവരും ഒന്നിച്ച് ചേരുമ്പോഴും പലപ്പോഴും ഞാൻ വലിയ ആളാണ്, ഞാൻ പറയുന്ന എല്ലാവരും മാനിക്കണം, എനിക്കെല്ലാം അറിയാം, ഇങ്ങനെയൊക്കെയുള്ള ഒരു സുന്ദരമായൊരു ഭാവം നമ്മളെ ഭരിക്കാറുണ്ട്. അല്ല, എല്ലാവരും അല്ല, എന്നാലും കുറേ പേരെ ഭരിക്കാറുണ്ട്. ഇതിനെ നമുക്ക് പറയാം ഈഗോ ഒളിഞ്ഞ് ഇരുന്ന് അത് പതുക്കെ സൗന്ദര്യ രൂപത്തിൽ, സുന്ദരമായ ഭാവത്തിൽ നമ്മളെയൊക്കെ ഭരിക്കുകയാണ്, അഥവാ നമ്മുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടി വരികയാണ്. ഇത് എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും, ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ. ഇതിൻ്റെ ആധാരം എന്താണ്? എവിടെ നിന്നാണ് ഈ ഞാൻ എന്നുള്ള ആ ഒരു വിചാരം, ഞാൻ വലുതാണെന്നുള്ളൊരു വിചാരം, ഇതൊക്കെ വരാൻ കാരണം എന്താണ്? ഇതിന് നമുക്ക് പറയാം ദേഹാഭിമാനം, അഭിമാനം, അഹങ്കാരം, ഞാൻ എന്ന ഭാവം. ഇതിൻ്റെ കാരണം നമ്മൾ മനുഷ്യന്മാർക്ക് നമ്മുടെ ഉള്ളിൽ രണ്ട് തരം ഭാവങ്ങളുണ്ട്. ഒന്ന് ദേഹം എന്ന ഭാവമാണ്, അഥവാ നേരത്തെ പറഞ്ഞ ദേഹാഭിമാനം. അത് ജനിക്കുന്നത് ഞാൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യും, എൻ്റെ ജോലി, ഞാൻ വലിയ ഉയർന്ന പദവിയിലുള്ള ആളാണ്, എന്നെ സക്സസ്ഫുൾ ബിസിനസ്മാൻ, സൗന്ദര്യമുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷൻ, അല്ലെങ്കിൽ നമ്മുടെ ധനം, പദവി, ഇതൊക്കെ വെച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. എപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി നമ്മൾ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഉടനടി നമുക്കൊരു വലിയ അഹംഭാവം, അഹങ്കാരമൊക്കെ വരും. ഇതിൻ്റെ പേരാണ് ദേഹാഭിമാനം. ഇതാണ് ഒരു ഭാവം, ഇത് നമ്മളെ ഭരിക്കുന്നു. മറ്റൊന്ന്, ഈ ദേഹാഭിമാനത്തിൻ്റെയും ആധാരം എന്താണെന്ന് നോക്കിയാൽ, അതിൻ്റെ സ്രോതസ്, അതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് നോക്കിയാൽ അടുത്ത ഭാവമാണ്. അതായത് നമുക്കൊക്കെ ഒരു മാസ് കോൺഷ്യസ് എന്ന് നമുക്ക് പറയാം. അതായത് മാസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം, ഈ ശരീരമാണ് എന്നൊരു വിചാരം. നേരത്തെ പറഞ്ഞ വ്യത്യസ്ത റോളുകളും നമ്മുടെ അച്ചീവ്മെൻസ് ഒന്നുമല്ല, സിമ്പിളി ഞാൻ ഈ ബോഡിയാണെന്നുള്ളൊരു വിചാരം. സത്യത്തിൽ ഈ ബോഡി ഒരു മാസം, അതിനെ ചലിപ്പിക്കുന്ന ഒരു എനർജി അത് ഞാനുമാണ്. എനർജി കോൺഷ്യസ്, നമുക്ക് വേണമെങ്കിൽ ആത്മബോധം എന്നൊക്കെ വിളിക്കാം. പക്ഷെ നമ്മളെല്ലാവരും എനർജി കോൺഷ്യസിലല്ല, നമ്മൾ മാസ് കോൺഷ്യസിലാണ്. മാസ് കോൺഷ്യസ് അവ ദേഹബോധം, അഭിമാനമല്ല, ദേഹബോധം. അത് അതിസട്ടിലായൊരു സാധനമാണ്, അതാണ് സെക്കൻഡ് സ്റ്റേജ്. ഈ ദേഹമാണെന്ന ബോധം എപ്പോൾ നമ്മളിൽ വരുന്നോ, ഉടൻ നമുക്ക് പതുക്കെ പതുക്കെ ദേഹാഹങ്കാരത്തിലേക്ക് അത് മാറും. നമ്മുടെ മുന്നിലുള്ള ഒരാളെ സ്വീകരിക്കാനോ ഒരാളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനോ ഒന്നും നമ്മളെ അത് അനുവദിക്കില്ല. കാരണം മാസ് കോൺഷ്യസിലിരിക്കുന്ന, ദേഹബോധത്തിലിരിക്കുന്ന ഒരാൾ അവരുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ ആ ഒരു ഏകകാലത്തിലേ ദർശിക്കാൻ പറ്റൂ. ഭൂതവും ഭാവിയൊന്നും അവർക്കറിയില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മുടെ മുന്നിൽ വരുന്നതിനേക്കാൾ മുന്നും ആ വ്യക്തി മറ്റൊരു ശരീരത്തിലുണ്ടായിരുന്നു, മുജ്ജന്മത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് അറിവുള്ള, ഒരുപാട് ഉയർന്ന അവസ്ഥയുള്ള ഒരാളായിരുന്നിരിക്കാം ഇന്ന് നമ്മുടെ മുന്നിൽ ജൂനിയറായിട്ടോ ചെറിയ ആളായിട്ടോ വന്നിട്ടുണ്ടാവും. പദവിയിലോ ശരീരത്തിൻ്റെ വയസ്സിലോ നമ്മളെക്കാൾ ചെറുതായിരിക്കും. പക്ഷേ മുജ്ജന്മത്തിൻ്റെ അനുഭവം, സംസ്കാരമായി അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മളെക്കാൾ കൂടുതൽ ഇൻസൈറ്റോട് കൂടി അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ മനസ്സ് ഇന്നത്തെ അവരുടെ രൂപത്തെ കാണുമ്പോൾ പലപ്പോഴും അവരിൽ നിന്ന് പഠിക്കാനും സ്വീകരിക്കാനും സമ്മതിക്കില്ല. അവിടെ ഞാൻ എന്ന സംഘർഷണം വരും. അവിടെ ആരാണ് വലുത് ചെറുതെന്നുള്ള കോൺഷ്യസ് വരും. അതുകൊണ്ട് എപ്പോഴാണോ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളും ഒരു എനർജിയാണെന്ന് ഫീൽ ഞാൻ അനുഭവിക്കുന്നത്, സ്വീകരിക്കുന്നത്, ആരുടെ കയ്യിൽ നിന്ന് എന്ത് പഠിക്കാനും സ്വീകരിക്കാനും പരസ്പരം ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് സാധിക്കും. അതോടെ ആരാണ് വലുത് എന്ന ചോദ്യം മാറി നമ്മളൊന്നാണ്, നമുക്കൊന്നായി എന്തും ചെയ്യാൻ സാധിക്കുമെന്നുള്ള ടീമിൻ്റെ സുഖം അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്കും ഇന്നു മുതൽ ആ മാസ് കോൺഷ്യസിൽ നിന്ന് എനർജി കോൺഷ്യസിലേക്ക് സ്വയം മാറി ടീമിൻ്റെ സുഖം അനുഭവിക്കാനും എല്ലാവരെയും ബഹുമാനിക്കാനും എല്ലാവരിൽ നിന്നും പഠിക്കാനും സാധിക്കട്ടെ. ഒരു നല്ല സുദിനത്തിൻ്റെ ശുഭാരംഭമായി എന്ന് തീരട്ടെ. ഓം ശാന്തി.